ഹായ് സ്റ്റുഡൻസ്, വർക്ക് ആൻഡ് എനർജി എന്ന് പറയുന്ന നമ്മുടെ ചാപ്റ്ററിൽ നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് പൊട്ടൻഷ്യൽ എനർജിയാണ്. ഇത് നമ്മൾ പ്ലസ് വൺ ക്ലാസ്സിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്ത ഒരു ടോപ്പിക്ക് തന്നെയാണ്. അപ്പോൾ ഒരു കൺസർവേറ്റീവ് ഫോഴ്സ് ഫീൽഡിൽ ഒരു പോയിൻറ്റിൻ്റെ പൊട്ടൻഷ്യൽ എനർജി എന്നുള്ളതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ രണ്ട് പോയിൻറ്റ്സിൻ്റെ ഇടയിലുള്ള പൊട്ടൻഷ്യൽ എനർജി ഡിഫറൻസ് എന്നുള്ളതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, അതാണ് നമ്മൾ ഈ ഒരു സെക്ഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ കൺസർവേറ്റീവ് ഫോഴ്സിൻ്റെ പ്രത്യേകത എന്താണ് എന്നൊക്കെ നമുക്ക് അറിയാം അല്ലേ. ഒരു കൺസർവേറ്റീവ് ഫോഴ്സ് ചെയ്യുന്ന വർക്ക് പാത്ത് ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും, അത് ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പൊസിഷൻസിനെ മാത്രമാണ് ഡിപ്പെൻഡ് ചെയ്യുള്ളൂ. ഇഫ് വർക്ക് ഡൺ ബൈ എ ഫോഴ്സ് ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പൊസിഷൻ ബട്ട് ഇൻഡിപെൻഡൻ്റ് ഓൺ പാത്ത് ഫോളോഡ് ബൈ ദ ഒബ്ജക്റ്റ്, സച്ച് എ ഫോഴ്സ് ഈസ് കൺസർവേറ്റീവ് ഫോഴ്സ്. അപ്പോൾ അങ്ങനെ ഒരു കൺസർവേറ്റീവ് ഫോഴ്സ് അനുഭവപ്പെടുന്ന ഒരു മേഖല, ഒരു റീജിയൻ, അതാണ് കൺസർവേറ്റീവ് ഫോഴ്സ് ഫീൽഡ്. അത് കൂളം ഫോഴ്സ് അനുഭവപ്പെടുന്ന റീജിയൻ ആവാം, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അനുഭവപ്പെടുന്ന റീജിയൻ ആവാം. ഓക്കെ, അപ്പോൾ ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഫീൽഡിലായിക്കോട്ടെ, കൂളം ഫോഴ്സ് ഫീൽഡിലായിക്കോട്ടെ, എല്ലാം പൊട്ടൻഷ്യൽ എനർജി ഡിഫറൻസ് ബിറ്റ്വീൻ ടു പോയിൻറ്റ്സ് കാണുന്നതിനുള്ള ഒരു എക്സ്പ്രഷനും, പൊട്ടൻഷ്യൽ എനർജി അറ്റ് എ പോയിൻറ്റ്, അവിടെയുള്ള ഒരൊറ്റ പോയിൻറ്റിലുള്ള പൊട്ടൻഷ്യൽ എനർജി കാണുന്നതിനുള്ള ഒരു ഫോർമുല അല്ലെങ്കിൽ എക്സ്പ്രഷനുമാണ് നമ്മൾ ഇവിടെ പറയുന്നത്. പിന്നെ അതിൻ്റെ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ആ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു കൺസർവേറ്റീവ് ഫോഴ്സ് ഫീൽഡിൽ രണ്ട് പോയിൻറ്റ്സ് കൺസിഡർ ചെയ്തിരിക്കുന്നു. എ ബി രണ്ട് പോയിൻറ്റ്സ് ആണ്. അപ്പോൾ ആ കൺസർവേറ്റീവ് ഫോഴ്സ് ഫീൽഡിൽ ഉടനീളം ആ ഒരു പർട്ടിക്കുലർ കൺസർവേറ്റീവ് ഫോഴ്സ് അനുഭവപ്പെടും അല്ലേ. അപ്പോൾ ഒരു ഒബ്ജക്റ്റ് ഈ കൺസർവേറ്റീവ് ഫോഴ്സിൻ്റെ ഇൻഫ്ലുവൻസിൽ എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് ബി എന്ന് പറയുന്ന പോയിന്റിലേക്ക് മൂവ് ചെയ്യുകയാണ്. കൺസിഡർ മോഷൻ ഓഫ് ആൻ ഒബ്ജക്റ്റ് ഫ്രം പോയിൻ്റ് എ ടു പോയിൻ്റ് ബി അണ്ടർ ദ കൺസർവേറ്റീവ് ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ഇൻ ദീസ് കൺസർവേറ്റീവ് ഫോഴ്സ് ഫീൽഡ്. അത് കൂളം ഫോഴ്സ് ആവാം, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആവാം, എന്തോ ആവട്ടെ. അപ്പോൾ എന്തായാലും ഈ എയിൽ നിന്ന് ബിയിലേക്ക് ഒബ്ജക്റ്റ് മൂവ് ചെയ്യാൻ അതിൽ അനുഭവപ്പെടേണ്ട വർക്ക് അല്ലേ, വർക്ക് ഡൺ ടു മൂവ് ആൻ ഒബ്ജക്റ്റ് ഫ്രം എ ടു ബി, ഡബ്ല്യു ബി എ നമുക്കറിയാം, ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഡോട്ട് ഡി ആർ ആണ്. ഡി ആർ എന്ന് പറയുന്നത് ചെറിയൊരു എലമെൻ്ററി ഡിസ്റ്റൻസ് മൂവ് ചെയ്യാൻ, എഫ് ആണ് കൺസർവേറ്റീവ് ഫോഴ്സ് എങ്കിലുള്ള കാര്യമാണ് പറയുന്നത്, എഫ് ഡോട്ട് ഡി ആർ ആയിരിക്കും. അതേപോലെ എന്ത് ചെയ്യണം, ത്രൂ ഔട്ട് ഈ എ മുതൽ ബി വരെ ആ ഒരു വർക്ക് ചെയ്യപ്പെടണം അല്ലേ. അതുകൊണ്ട് ടോട്ടൽ വർക്ക് ഡബ്ല്യു ബി എ, വർക്ക് ഡൺ ടു മൂവ് ഒബ്ജക്റ്റ് ഫ്രം എ ടു ബി കാണണമെങ്കിൽ ഇത് എന്ത് ചെയ്യണം, ഇൻറ്റഗ്രേറ്റ് ചെയ്യണം, ഇൻറ്റഗ്രൽ എ ടു ബി എഫ് ഡോട്ട് ഡി ആർ എന്ന് വരും. ഓക്കെ, ഇനി നോക്കുക, ഈ ഒരു വർക്ക് ഡൺ, നമ്മൾ വർക്ക് എനർജി തിയറം പറഞ്ഞു, അത് കൈനറ്റിക് എനർജി ഡിഫറൻസ് ബിറ്റ്വീൻ ദീസ് ടു പോയിൻറ്റ്സിന് ഈക്വൽ ആയിരിക്കും എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡബ്ല്യു ബി എ സീക്വൽ ടു കെ ബി മൈനസ് കെ എ ആണ് എന്ന് നമ്മൾ പറഞ്ഞിട്ടായിരുന്നു. വർക്ക് ഡൺ ടു മൂവ് ഒബ്ജക്റ്റ് ഫ്രം എ ടു ബി ഇസ് ഈക്വൽ ടു കൈനറ്റിക് എനർജി അറ്റ് ഫൈനൽ പൊസിഷൻ ബി മൈനസ് കൈനറ്റിക് എനർജി അറ്റ് ഇനീഷ്യൽ പൊസിഷൻ എ, കെ ബി മൈനസ് കെ എ. ഡബ്ല്യു ബി എ ഈക്വൽ ടു കെ ബി മൈനസ് കെ എ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ ഈ കൈനറ്റിക് എനർജി ഡിഫറൻസിന് ആയിട്ട് മാത്രമല്ല ഒരു ഇക്വാലിറ്റി പറയുന്ന വർക്ക് ഡൺ കാണിക്കുന്നുള്ളൂ, വേറെ ഏതോ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയുമായിട്ടും ഇത് ഈക്വൽ ആണ്. ഏത്? വർക്ക് ഡൺ ടു മൂവ് ഒബ്ജക്റ്റ് ഫ്രം എ ടു ബി, അല്ലെങ്കിൽ വർക്ക് ഡൺ ടു മൂവ് ആൻ ഒബ്ജക്റ്റ് ബിറ്റ്വീൻ ടു പോയിൻറ്സ് ഇൻ കൺസർവേറ്റീവ് ഫോഴ്സ് ഫീൽഡ്. ഒരു കൺസർവേറ്റീവ് ഫോഴ്സ് ഫീൽഡിലെ രണ്ട് പോയിൻറ്സിൻ്റെ ഇടയിൽ ഒരു ഒബ്ജക്റ്റിനെ മൂവ് ചെയ്യാൻ ചെയ്യേണ്ട വർക്ക് ഡണ് കൈനറ്റിക് എനർജി ഡിഫറൻസുമായിട്ട് മാത്രമല്ല ഈക്വല്, മറ്റൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയുമായിട്ടും അത് ഈക്വൽ ആണ് അല്ലേ. ആ ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ എനർജി ഡിഫറൻസ് ബിറ്റ്വീൻ ദീസ് ടു പോയിൻറ്സ് ആണ്. ഓക്കെ, അപ്പോൾ നോക്കുക, വർക്ക് ഡൺ ടു മൂവ് ആൻ ഒബ്ജക്റ്റ് ബിറ്റ്വീൻ ടു പോയിൻറ്സ് ഈസ് നോട്ട് ഓൺലി ഈക്വൽ ടു ദ കൈനറ്റിക് എനർജി ഡിഫറൻസ് ബിറ്റ്വീൻ ദോസ് ടു പോയിൻറ്സ് ബട്ട് ആൾസോ ഈക്വൽ ടു അനദർ ഫിസിക്കൽ ക്വാണ്ടിറ്റി, ദാറ്റ് ഫിസിക്കൽ ക്വാണ്ടിറ്റി ഈസ് പൊട്ടൻഷ്യൽ എനർജി ഡിഫറൻസ് ബിറ്റ്വീൻ ദീസ് ടു പോയിൻറ്സ്. അപ്പോൾ നോക്ക്, എയുടെയും ബീൻ്റെയും ഇടയിലുള്ള പൊട്ടൻഷ്യൽ എനർജി ഡിഫറൻസിനും ഈക്വൽ ആയിട്ടാണ് ഈ ഒരു വർക്ക് ഡൺ വരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ആ പൊട്ടൻഷ്യൽ എനർജി ഡിഫറൻസ് നമ്മൾ എങ്ങനെയാണ് എഴുതുക എന്നുള്ളതാണ്. യു ബി മൈനസ് യു എ എന്നാണ് നമ്മൾ എഴുതുന്നത്. യു ബി മൈനസ് യു എ, പൊട്ടൻഷ്യൽ എനർജി അറ്റ് ബി മൈനസ് പൊട്ടൻഷ്യൽ എനർജി അറ്റ് എ. യു ബി മൈനസ് യു എ സീക്വൽ ടു, ഇവിടെ ശരിക്കും ഇങ്ങനെയാണ് വരിക, യു എ മൈനസ് യു ബി സീക്വൽ ടു, നമ്മൾ നേരത്തെ പറഞ്ഞ കെ ബി മൈനസ് കെ എ സീക്വൽ ടു ഇൻറ്റഗ്രൽ എ ടു ബി എഫ് ഡോട്ട് ഡി ആർ ആണ് പറഞ്ഞത്. പക്ഷേ ഇവിടെ ഇൻറ്റഗ്രൽ എ ടു ബി എഫ് ഡോട്ട് ഡി ആർ എന്ന് പറയുന്നത് ഇവിടെ കെ ബി മൈനസ് കെ എ അല്ല, സോറി, യു ബി മൈനസ് യു എ അല്ല, പകരം എന്താ വരിക, യു എ മൈനസ് യു ബി ആണ്, തിരിച്ചിട്ടാണ് വരിക. മനസ്സിലാക്കുക, ഇൻറ്റഗ്രൽ എ ടു ബി എഫ് ഡോട്ട് ഡി ആർ എന്ന് പറയുന്നത് കെ ബി മൈനസ് കെ ആണ്, പക്ഷേ ഇൻറ്റഗ്രൽ എ ടു ബി എഫ് ഡോട്ട് ഡി ആർ എന്ന് പറയുന്നത് കെ യു എ മൈനസ് യു ബി ആണ്. യു ബി മൈനസ് യു എ അല്ല, യു എ മൈനസ് യു ബി ആണ്. പൊട്ടൻഷ്യൽ എനർജിയുടെ കേസിൽ അത്
work done to move object from A to B is equal to potential energy at initial position A minus potential energy at final position B. അപ്പോൾ ഇന്റഗ്രൽ എ ടു ബി എഫ് ഡോട്ട് ഡി ആർ എന്ന് പറയുന്നത് യു എ മൈനസ് യു ബി ആണ്. അങ്ങനെയാണെങ്കിൽ മൈനസ് ഇന്റഗ്രൽ എ ടു ബി എഫ് ഡോട്ട് ഡി ആർ എന്ന് പറയുന്നത് യു ബി മൈനസ് യു എ ആണ് അല്ലേ. അപ്പോൾ നമുക്ക് യു ബി മൈനസ് യു എ ഈക്വൽ ടു മൈനസ് ഇന്റഗ്രൽ എ ടു ബി എഫ് ഡോട്ട് ഡി ആർ എന്നാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം, ഇന്റഗ്രൽ എ ടു ബി എഫ് ഡോട്ട് ഡി ആർ ഇസ് ഈക്വൽ ടു യു എ മൈനസ് യു ബി ആണ് എന്ന് എഴുതാം. ഓക്കെ, ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ നമ്മൾ പൊട്ടൻഷ്യൽ എനർജി ഡിഫറൻസ് ബിറ്റ്വീൻ ടു പോയിന്റ്സ് ഇൻ കൺസർവേറ്റീവ് ഫോഴ്സ് ഫീൽഡിനൊരു ഡെഫിനിഷൻ നമുക്ക് കൊടുക്കാം. പൊട്ടൻഷ്യൽ എനർജി ഡിഫറൻസ് ബിറ്റ്വീൻ ടു പോയിന്റ്സ് ആൾവേസ് ഈക്വൽ ടു വർക്ക് ഡൺ ടു മൂവ് ദ ഒബ്ജക്റ്റ് ബിറ്റ്വീൻ ദോസ് ടു പോയിന്റ്സ് അല്ലേ. രണ്ട് പോയിന്റുകൾക്കിടയിലുള്ള പൊട്ടൻഷ്യൽ എനർജി ഡിഫറൻസിന് ഈക്വൽ ആയിരിക്കും എപ്പോഴും ആ രണ്ട് പോയിന്റ്സിൻ്റെ ഇടയിൽ ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യാൻ ചെയ്യപ്പെടേണ്ട വർക്ക് എന്നുള്ളതാണ്. ഓക്കെ, കൈനറ്റിക് എനർജി ഡിഫറൻസിന് ഈക്വൽ ആണെന്ന് പറഞ്ഞതുപോലെ തന്നെയാണ്. പക്ഷേ അവിടെ ആ സംഗതി ഒന്ന് റിവേഴ്സ് ചെയ്യും. ഇവിടെ പൊട്ടൻഷ്യൽ എനർജി പറയുമ്പോൾ, പൊട്ടൻഷ്യൽ എനർജി ഡിഫറൻസ് പറയുമ്പോൾ ഇനീഷ്യൽ പൊട്ടൻഷ്യൽ എനർജി മൈനസ് ഫൈനൽ പൊട്ടൻഷ്യൽ എനർജിയാണ് വർക്ക് ഡൺ ടു മൂവ് ഫ്രം ഒബ്ജക്റ്റ് ഫ്രം ഇനീഷ്യൽ പൊസിഷൻ ടു ഫൈനൽ പൊസിഷൻ വരെ. മറ്റോടത്ത് ഫൈനൽ കൈനറ്റിക് എനർജി മൈനസ് ഇനീഷ്യൽ കൈനറ്റിക് എനർജി ആയിരുന്നു. ആ വ്യത്യാസം കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഓക്കെ, അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മെക്കാനിക്കൽ എനർജി പറയുക. ഓക്കെ, രണ്ടും രണ്ടാണ്. കൈനറ്റിക് എനർജിയുടെ കേസിൽ പറയുന്നത് ഇന്റഗ്രൽ എ ടു ബി എഫ് ഡോട്ട് ഡി ആർ ഇസ് ഈക്വൽ ടു കെ ബി മൈനസ് കെ ആണ്. പൊട്ടൻഷ്യൽ എനർജിയിൽ ഇന്റഗ്രൽ എ ടു ബി എഫ് ഡോട്ട് ഡി ആർ ഇസ് ഈക്വൽ ടു യു എ മൈനസ് യു ബി ആണ്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യാന്നറിയോ, ഇതിൽ ഈ രണ്ട് പോയിന്റ്സ് ആണല്ലോ എയും ബിയും, അതിനകത്ത് ഈ ബി എന്ന് പറയുന്ന പോയിന്റ് ഇൻഫിനിറ്റി ആണ് എന്ന് കരുതുക. ബി എന്ന് പറയുന്ന പോയിന്റ് എവിടെയാണ്? ഇൻഫിനിറ്റിയാണ്. അപ്പോൾ ഇൻഫിനിറ്റിയിൽ നിന്ന് എയിലേക്ക് നമുക്ക് ഒബ്ജക്റ്റിനെ മൂവ് ചെയ്യിപ്പിക്കണം എന്ന് കരുതുക. ഇൻഫിനിറ്റിയിൽ നിന്ന് എയിലേക്ക് ഒബ്ജക്റ്റിനെ നമ്മൾ മൂവ് ചെയ്യിപ്പിക്കണം എന്ന് മൂവ് ചെയ്യിപ്പിക്കുന്നു എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി ഡിഫറൻസ് എന്ന് പറയുന്നത് ഇനീഷ്യൽ പൊട്ടൻഷ്യൽ എനർജി യു ഇൻഫിനിറ്റിയാണ് വരിക. കാരണം അവിടെ ഇൻഫിനിറ്റിയിൽ നിന്നാണ് എയിലേക്ക് മൂവ് ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ ഇനീഷ്യൽ പൊസിഷൻ എന്ന് പറയുന്നത് യു ഇൻഫിനിറ്റി ആണ്. അപ്പോൾ ഇവിടെ യു എയുടെ സ്ഥാനത്ത് എന്ത് വരും? യു ഇൻഫിനിറ്റി മൈനസ്, പിന്നെ ഫൈനൽ പൊസിഷൻ ഇവിടെ വരുന്നത് ഏതാണ്? എ ആണ്. ഇൻഫിനിറ്റിയിൽ നിന്ന് എയിലേക്കാണല്ലോ. അപ്പോൾ ഇവിടെ ബിയുടെ സ്ഥാനത്ത് എന്ത് വരും? എ വരും അല്ലേ, യു എ. അപ്പോൾ ഇൻഫിനിറ്റിയിൽ നിന്ന് എയിലേക്ക് മൂവ് ചെയ്യിപ്പിക്കുന്നുവെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി ഡിഫറൻസ് യു ഇൻഫിനിറ്റി മൈനസ് യു എ ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര വരിക നോക്കുക? ദാറ്റ് ഈസ് ഈക്വൽ ടു ദാ എന്ത് വരും? മൈനസ് അല്ലേ, യു ഇൻഫിനിറ്റി മൈനസ് യു എ ആണ്. ഇസ് ഈക്വൽ ടു മൈനസ് ഇൻറ്റഗ്രൽ ഇൻറ്റഗ്രൽ എ ടു ബി അല്ലേ. ഇൻറ്റഗ്രൽ എ ടു ബി, എയുടെ സ്ഥാനത്ത് ഇവിടെ വരുന്നത് എ തന്നെയാണ്, ബിയുടെ സ്ഥാനത്ത് വരുന്നത് സോറി ഇൻഫിനിറ്റിയാണ് അല്ലേ, എയുടെ സ്ഥാനത്ത് ഇൻഫിനിറ്റിയാണ് വരുന്നത്, ഇൻഫിനിറ്റി ടു എ എന്ന് വരും. ഓക്കെ, മൈനസ് ഇൻറ്റഗ്രൽ ഇൻഫിനിറ്റി ടു എ എഫ് ഡോട്ട് ഡി ആർ എന്ന് വരും. നമുക്ക് യു ഇൻഫിനിറ്റി മൈനസ് യു എ ഇസ് ഈക്വൽ ടു മൈനസ് ഇൻറ്റഗ്രൽ ഇൻഫിനിറ്റി ടു എ എഫ് ഡോട്ട് ഡി ആർ. പക്ഷേ ഒരു കാര്യമുണ്ട്, ഇൻഫിനിറ്റിയിൽ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് എപ്പോഴും സീറോ ആയിരിക്കും എന്നുള്ളത്. അതായത് യു ഇൻഫിനിറ്റി, പൊട്ടൻഷ്യൽ എനർജി അറ്റ് ഇൻഫിനിറ്റി എന്ന് പറയുന്നത് സീറോ ആണ്. അപ്പോൾ നമ്മൾ ഇക്വേഷൻ ഇങ്ങനെയായിട്ട് മാറി, മൈനസ് യു എ ഇസ് ഈക്വൽ ടു മൈനസ് ഇൻറ്റഗ്രൽ ഇൻഫിനിറ്റി ടു എ എഫ് ഡോട്ട് ഡി ആർ എന്നായിട്ട് മാറി. രണ്ട് സൈഡും മൈനസ് നമുക്ക് കട്ട് ചെയ്ത് കളയാം. അപ്പോൾ യു എ ഇസ് ഈക്വൽ ടു എന്ത് വരും? ഇൻറ്റഗ്രൽ ഇൻഫിനിറ്റി ടു എ എഫ് ഡോട്ട് ഡി ആർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എ എന്ന് പറയുന്ന പോയിന്റിലെ പൊട്ടൻഷ്യൽ എനർജിയാണ് ഇത് അല്ലേ. നേരത്തെ നമ്മൾ ഡിഫൈൻ ചെയ്തത് പൊട്ടൻഷ്യൽ എനർജി ഡിഫറൻസ് ബിറ്റ്വീൻ ടു പോയിന്റ്സ് ഇൻ കൺസർവേറ്റീവ് ഫോഴ്സ് ഫീൽഡാണ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞ പൊട്ടൻഷ്യൽ എനർജി അറ്റ് എ പോയിന്റ് ആണ് ഇന്നെ കൺസർവേറ്റീവ് ഫോഴ്സ് ഫീൽഡ്. ഇപ്പോൾ ഒരു പോയിന്റിലെ പൊട്ടൻഷ്യൽ എനർജി യു എ ഇസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ ഇൻഫിനിറ്റി ടു എഫ് ഡോട്ട് ഡി ആർ ആണ്. എന്താ അതുകൊണ്ട് മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? പൊട്ടൻഷ്യൽ എനർജി അറ്റ് എ പോയിന്റ് ഈസ് ദ വർക്ക് ഡൺ ടു മൂവ് ആൻ ഒബ്ജക്റ്റ് ഫ്രം ഇൻഫിനിറ്റി ടു ദാറ്റ് പോയിന്റ് അല്ലേ. ആ പോയിന്റിലേക്ക് ഇൻഫിനിറ്റിയിൽ നിന്ന് ഒബ്ജക്റ്റിനെ കൊണ്ടുവരാൻ ചെയ്യേണ്ട വർക്ക് ഡണ്ണിന് ഈക്വൽ ആയിരിക്കും പൊട്ടൻഷ്യൽ എനർജി അറ്റ് ദാറ്റ് പോയിന്റ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നോക്കുക, പൊട്ടൻഷ്യൽ എനർജി അറ്റ് എ പോയിന്റ് ഇൻ കൺസർവേറ്റീവ് ഫോഴ്സ് ഫീൽഡ് ഈസ് ദ വർക്ക് ഡൺ ടു മൂവ് ആൻ ഒബ്ജക്റ്റ് ഫ്രം ഇൻഫിനിറ്റി ടു ദാറ്റ് പോയിന്റ്. ഓക്കെ, പൊട്ടൻഷ്യൽ എനർജി ഡിഫറൻസ് ബിറ്റ്വീൻ ടു പോയിന്റ്സ് എന്ന് പറയുമ്പോൾ ആ രണ്ട് ഒബ്ജക്ട്സിൻ്റെ ഇടയിൽ ഒബ്ജക്റ്റിനെ മൂവ് ചെയ്യിപ്പിക്കാൻ, ഓക്കെ, രണ്ട് പൊസിഷൻസിൻ്റെ ഇടയിൽ ഒബ്ജക്റ്റിനെ മൂവ് ചെയ്യിപ്പിക്കാൻ ചെയ്യേണ്ട വർക്ക്, അതാണ് പൊട്ടൻഷ്യൽ എനർജി ഡിഫറൻസ് ബിറ്റ്വീൻ ദോസ് ടു പോയിന്റ്സ്. പൊട്ടൻഷ്യൽ എനർജി അറ്റ് എ പോയിന്റ് ആണെങ്കിൽ ഇനീഷ്യൽ പൊസിഷൻ എന്ന് പറയുന്നത് ഇൻഫിനിറ്റി ആയിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ വർക്ക് ഡൺ ടു മൂവ് ഒബ്ജക്റ്റ് ഫ്രം ഇൻഫിനിറ്റി ടു ദാറ്റ് പോയിന്റ് ആണ് പൊട്ടൻഷ്യൽ എനർജി അറ്റ് ദാറ്റ് പോയിന്റ് എന്നുള്ളതാണ്. ഓക്കെ, ഇനി നമ്മൾ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മെക്കാനിക്കൽ എനർജി എന്ന് പറയുന്ന ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മെക്കാനിക്കൽ എനർജി സിമ്പിളായിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു കൺസർവേറ്റീവ് ഫോഴ്സ് ഫീൽഡിൽ മെക്കാനിക്കൽ എനർജി അസോസിയേറ്റഡ് വിത്ത് എനി ഒബ്ജക്റ്റ് ആൾവേസ് റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. ഓക്കെ, ഒരു കൺസർവേറ്റീവ് ഫോഴ്സ് ഫീൽഡിൽ ഒരു ഒബ്ജക്റ്റിന് അസോസിയേറ്റഡ് ആയിട്ടുള്ള മെക്കാനിക്കൽ എനർജി എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും എന്നുള്ളതാണ്. മെക്കാനിക്കൽ എനർജി ഇൻക്രീസ് ചെയ്യുകയോ ഡിക്രീസ് ചെയ്യുകയോ ഒന്നും ചെയ്യില്ല എന്നുള്ളതാണ്.
അപ്പോൾ ഇതാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മെക്കാനിക്കൽ എനർജി. ഇൻ എ കൺസർവേറ്റീവ് ഫോഴ്സ് ഫീൽഡ് ടോട്ടൽ മെക്കാനിക്കൽ എനർജി അസോസിയേറ്റഡ് വിത്ത് എനി ഒബ്ജക്റ്റ് റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. ടോട്ടൽ മെക്കാനിക്കൽ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്ക് സം ഓഫ് പൊട്ടൻഷ്യൽ എനർജി ആൻഡ് കൈനറ്റിക് എനർജിയാണ്. കൈനറ്റിക് എനർജിയുടെയും പൊട്ടൻഷ്യൽ എനർജിയുടെയും സമ്മാണ് ടോട്ടൽ മെക്കാനിക്കൽ എനർജി. കൈനറ്റിക് എനർജി കെ എന്നും പൊട്ടൻഷ്യൽ എനർജി യു എന്നും എടുത്താൽ ടോട്ടൽ മെക്കാനിക്കൽ എനർജി ഈ സി ഈക്വൽ ടു നമുക്ക് കെ പ്ലസ് യു എന്ന് എഴുതാം. അത് എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്നതാണ്. കൈനറ്റിക് എനർജി കൂടുകയോ കുറയുകയോ ചെയ്യാം, പൊട്ടൻഷ്യൽ എനർജി കൂടുകയോ കുറയുകയോ ചെയ്യാം, ചേഞ്ച് ചെയ്യാം, പക്ഷേ ടോട്ടൽ മെക്കാനിക്കൽ എനർജി ഇതിൻ്റെ രണ്ടിൻ്റെയും സമ്മ എപ്പോഴും, ഇപ്പോൾ ഓരോ ഒബ്ജക്റ്റ് ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് മൂവ് ചെയ്യുകയാണെങ്കിൽ ഇനീഷ്യൽ പൊസിഷനിലായിക്കോട്ടെ ഫൈനൽ പൊസിഷനിലായിക്കോട്ടെ ആ പാത്തിലെ ഏതൊരു പോയിന്റിലായിക്കോട്ടെ ഈ പറയുന്ന സം ഓഫ് കൈനറ്റിക് എനർജി ആൻഡ് പൊട്ടൻഷ്യൽ എനർജി ടോട്ടൽ മെക്കാനിക്കൽ എനർജി റിമെയിൻസ് കോൺസ്റ്റന്റ്. ഇതാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മെക്കാനിക്കൽ എനർജി നമ്മളോട് പറയുന്നത്. നോക്കുക, ടോട്ടൽ മെക്കാനിക്കൽ എനർജി അസോസിയേറ്റഡ് വിത്ത് ആൻ ഒബ്ജക്റ്റ് ഇൻ എ കൺസർവേറ്റീവ് ഫോഴ്സ് ഫീൽഡ് ഈസ് ആൾവേസ് റിമെയിൻസ് കോൺസ്റ്റന്റ്. ഇറ്റ് ഈസ് ദ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മെക്കാനിക്കൽ എനർജി. ഇനി അതിൻ്റെ ഒരു വെരിഫിക്കേഷനാണ് പറയുന്നത്. നമ്മൾ നേരത്തെ പോലെ തന്നെ എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് ബി എന്ന് പറയുന്ന പോയിന്റിലേക്ക് ഒരു ഒബ്ജക്റ്റ് ഒരു കൺസർവേറ്റീവ് ഫോഴ്സ് ഫീൽഡിൽ മൂവ് ചെയ്യുകയാണ് എന്ന് കരുതുക. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു വർക്ക് ഡൺ ടു മൂവ് ഒബ്ജക്റ്റ് ഫ്രം എ ടു ബി, വർക്ക് എനർജി തിയറം അനുസരിച്ചുകൊണ്ട് അത് ഡബ്ല്യു ബി എസ് ഈക്വൽ ടു കെ ബി മൈനസ് കെ ആണ്. വർക്ക് എനർജി തിയറാണ്. വർക്ക് ഡൺ ടു മൂവ് ഒബ്ജക്റ്റ് ഫ്രം എ ടു ബി ഇസ് ഈക്വൽ ടു ഫൈനൽ കൈനറ്റിക് എനർജി മൈനസ് ഇനീഷ്യൽ കൈനറ്റിക് എനർജി പറഞ്ഞതാണ്. ഇനിയിപ്പോൾ നമ്മൾ പൊട്ടൻഷ്യൽ എനർജി ഡിഫറൻസ് ബിറ്റ്വീൻ ടു പോയിൻറ്റ്സ് ഡിസ്കസ് ചെയ്തു. അപ്പോൾ ആ ഒരു കൺസെപ്റ്റിൽ നിന്ന് നമുക്ക് വർക്ക് ഡൺ ടു മൂവ് ഒബ്ജക്റ്റ് ഫ്രം എ ടു ബി ഡബ്ല്യു ബി എസ് ഈക്വൽ ടു യു എ മൈനസ് യു ബി കിട്ടും അല്ലേ. അവിടെ ഇനീഷ്യൽ പൊട്ടൻഷ്യൽ എനർജി മൈനസ് ഫൈനൽ പൊട്ടൻഷ്യൽ എനർജിയാണ്, പ്രത്യേകം ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും ഈ രണ്ട് ഇക്വേഷൻസിൻ്റെയും എൽ എച്ച് എസ് ഈക്വൽ ആണ്, അപ്പോൾ ആർ എച്ച് എസ് ഈക്വൽ ആവണം. അപ്പോൾ കെ ബി മൈനസ് കെ എസ് ഈക്വൽ ടു നമുക്ക് യു എ മൈനസ് യു ബി എന്ന് എഴുതാം. ഇനി ഈ മൈനസ് യു ബി ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ അത് പ്ലസ് യു ബി ആവും, മൈനസ് കെ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ അത് പ്ലസ് കെ ആവും. അപ്പോൾ കെ ബി പ്ലസ് യു ബി ഇസ് ഈക്വൽ ടു കെ എ പ്ലസ് യു എ ആവും എന്നുള്ളതാണ്. കെ പ്ലസ് യു കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് ഇ ആണ്, മെക്കാനിക്കൽ എനർജി ഓഫ് ദ സിസ്റ്റം ആണ് അല്ലേ. അപ്പോൾ ഇവിടെ കെ ബി മൈനസ് യു ബി എന്ന് പറയുന്നത് എന്തായിരിക്കും? ടോട്ടൽ മെക്കാനിക്കൽ എനർജി അറ്റ് പോയിന്റ് ബി ആയിരിക്കും, ദാറ്റ് ഈസ് ഇ ബി എന്ന് കൊടുക്കാം. കെ എ പ്ലസ് യു എ എന്ന് പറയുന്നത് ഇതനുസരിച്ചിട്ട് ഇ എ ആയിരിക്കും, ടോട്ടൽ മെക്കാനിക്കൽ എനർജി അറ്റ് പോയിന്റ് എ ആണ്. അപ്പോൾ നോക്കിവിടെ ടോട്ടൽ മെക്കാനിക്കൽ എനർജി അറ്റ് പോയിന്റ് ബി മീൻസ് ഫൈനൽ മെക്കാനിക്കൽ എനർജി ദാറ്റ് ഈസ് ഈക്വൽ ടു ടോട്ടൽ മെക്കാനിക്കൽ എനർജി അറ്റ് പോയിന്റ് എ ദാറ്റ് ഈസ് ഇനീഷ്യൽ മെക്കാനിക്കൽ എനർജി. ഫൈനൽ മെക്കാനിക്കൽ എനർജി ഇസ് ഈക്വൽ ടു ഇനീഷ്യൽ മെക്കാനിക്കൽ എനർജി എന്ന് കിട്ടി. ഈ ഒരു മോഷൻ കൊണ്ട് മെക്കാനിക്കൽ എനർജിക്ക് ഒരു ചേഞ്ചും സംഭവിച്ചിട്ടില്ല. മെക്കാനിക്കൽ എനർജി ഓഫ് ദ ഒബ്ജക്റ്റ് റിമെയിൻസ് കോൺസ്റ്റന്റ് ഇൻ എ കൺസർവേറ്റീവ് ഫോഴ്സ് ഫീൽഡ് എന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇതാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മെക്കാനിക്കൽ എനർജിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പറയാനുള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ ചെറിയ രണ്ട് ടോപ്പിക്സാണ് ഡിസ്കസ് ചെയ്തത്. അത് നന്നായിട്ട് നോക്കുക. താങ്ക് യു.